കേരളത്തിന്റെ മൊത്തം ജി ഡി പിയേക്കാൾ അധികം വരുമാനമുള്ള ഷാർജ വർണാധികാരി മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വന്ന അരപ്പവൻ സ്വർണം കൈക്കൂലി വാങ്ങിയെന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ പരിണിത പ്രജ്ഞരും ബഹുമാന്യരുമായ നേതൃത്വം മുഴുവൻ അങ്ങ് വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചപ്പോ ഇത് കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ തന്നെ അപമാനിക്കുന്നതാണ് ഷാർജാ ഷെയ്ഖിനെ പോലെ ഒരു ഭരണാധികാരി ഇതറിഞ്ഞാൽ ആളെ വിട്ട് കെ പി സി സി ഓഫീസിൽ ഈ വാർത്താ സമ്മേളനം നടത്തിയന്മാരെ ആളെ വിട്ട് തല്ലിക്കും എന്ന് അങ്ങ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ശ്രീ അടുക്കൽ അബിൻ വർഗിയോടും ചോദിച്ച അതേ ചോദ്യമാണ് എനിക്ക് ജയ്ക്കിനോടും ചോദിക്കാനുള്ളത് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായോ വൺ സിക്സ്റ്റി ഫോറിൻ്റെ ഭാഗമായോ രണ്ടു ചാൻസും എടുത്താണ് ചോദിക്കുന്നത് ഇങ്ങനെ ഗുരുതരമായ ഒരു മൊഴി ഒരു പോക്സോ കേസ് അതിജീവിതയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് അതിനെ നിസാരവൽക്കരിക്കാൻ പോലീസ് കൂട്ടുനിന്നോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം ഏറ്റവും വേഗത്തിൽ നിയമ നടപടി എടുക്കേണ്ടതാണ് അത് കെ പി സി സി അധ്യക്ഷനാണെങ്കിൽ കെ പി സി സി അധ്യക്ഷൻ അത് എത്ര ഉന്നതമാണെങ്കിലും അത്രയും ഉന്നതൻ പ്രതിചേർക്കപ്പെടേണ്ടതാണ് താമസം വിന എന്നതാണ് എൻ്റെ ബോധ്യം എന്നതാണ് എൻ്റെ ആവശ്യം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ഒരു വീഴ്ച പോലീസിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആര് മറുപടി പറയും ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് അതിൽ ഉത്തരവാദിത്തം എന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയുമോ ജേക്ക തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരാം ഏതാണ്ട് ആ ചോദ്യത്തിന്റെ ഒരു പ്ര സുപ്രധാനമായ അംശം നമ്മുടെ സഹപാനലിസ്റ്റുകളുടെ വാദത്തിന്റെ ചില ഘട്ടങ്ങളിൽ കൊണ്ടായിട്ടുണ്ട് ഞാനതിന്റെ മറുപടിയിലേക്ക് തന്നെ വരാം പക്ഷെ തൊട്ടുമുമ്പ് ഞാൻ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചു ഇതിപ്പോൾ ദേശാഭിമാനിയിൽ വന്നൊരു വാർത്ത അതേപോലെ ഗൗരവപൂർണ്ണമായ അടിസ്ഥാനത്തിൽ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന സന്ദേഹം ബഹുമാനിയായ സി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറി പങ്കുവെക്കുകയാണ് ഉണ്ടായത് പക്ഷേ അത് പങ്കുവെച്ചതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോഴോ നമ്മളുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ആദരണീയനായ നമ്മുടെ സഹപാനലിസ്റ്റ് പറയുകയാണ് ഇത് പങ്കുവെക്കപ്പെടുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെപ്പോൾ കുറച്ചുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എത്രയോ ഗൗരവപൂർണമായ ഒരു ആരോപണമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് യാതൊരു വിധത്തിലുള്ള തെളിവുമില്ലാതെ ഇങ്ങനെ ആരോപണങ്ങളെ പങ്കുവെക്കാൻ പാടുണ്ടോ അങ്ങ് സി പി എമ്മിനെ സംസ്ഥാനത്തെ മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കാളിലും ഏറ്റവും ഉയർന്ന മൂല്യബോധമുള്ളതും മാതൃകാപരമായി ഏത് മനുഷ്യനും പ്രവർത്തിക്കാൻ കഴിയുന്നതുമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും അതിനോട് വിയോജിച്ചുകൊണ്ടുള്ള മറുപടി ആയിരിക്കും അങ്ങേ രാഷ്ട്രീയമായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ അങ്ങേരിൽ നിന്നുണ്ടാവുക പക്ഷേ പ്രത്യേകത എന്താണ് അങ്ങ് സി പി എമ്മിന് വെക്കുന്ന ഈ അളവുകോൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും അതിന്റെ നേതൃത്വത്തിനോ നേരെ അങ്ങ് വെച്ചിട്ടുണ്ടോ അങ്ങ് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വന്ന് കേരളത്തിന്റെ മൊത്തം ജി ഡി പിയേക്കാൾ അധികം വരുമാനമുള്ള ഷാർജ വർണാധികാരി മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വന്ന് അരപ്പവൻ സ്വർണം കൈക്കൂലി വാങ്ങിയെന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ പരിണിത പ്രജ്ഞരും ബഹുമാന്യരുമായ നേതൃത്വം മുഴുവൻ അങ്ങ് വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചപ്പോൾ ഇത് കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ തന്നെ അപമാനിക്കുന്നതാണ് ഷാർജ ഷെയ്ക്കിനെ പോലെ ഒരു ഭരണാധികാരി ഇതറിഞ്ഞാൽ ആളെ വിട്ട് കെ പി സി സി ഓഫീസിൽ ഈ വാർത്താ സമ്മേളനം നടത്തിയവന്മാരെ ആളെ വിട്ട് തല്ലിക്കും എന്ന് അങ്ങ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാരണം ഇത് അങ്ങേയറ്റം ദുരന്തപൂർണമായ നിലയിൽ നമ്മുടെ രാഷ്ട്രീയത്തെ കൊണ്ടെത്തിച്ചത് ഈ പ്രതിപക്ഷമാണ് ഈ പ്രതിപക്ഷത്തിന്റെ നേതൃത്വമാണ് സന്ദർഭവശാൽ അങ്ങോട്ട് ഒറ്റ വാക്കിൽ ആരോപണങ്ങളെ സംബന്ധിച്ചും മാനദണ്ഡങ്ങളെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ അങ്ങയോടൊന്ന് പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങ് സി പി എമ്മിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലാത്ത വിശുദ്ധി അന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങയുടെ അഭിപ്രായം വിലക്കെടുക്കാവുന്നതാണ് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇരിക്കട്ടെ പിന്നെ അതിന്റെ തുടർച്ചയിൽ ആവർത്തിച്ച് നമ്മളുടെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ ചോദിച്ചു കോടതി ശിക്ഷയ്ക്ക് വിധിച്ച അഞ്ചു ലക്ഷം രൂപ നഷ്ടവും ജീവ മരണം വരെ ജീവപര്യന്തം തടവിനും വിധിച്ച ഈ പോക്സോ കേസ് പ്രതിയുമായിട്ട് നമ്മളുടെ കെ പി സി സി പ്രസിഡന്റ് എന്താണ് ബന്ധം ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വി ഐ പി യോടൊപ്പം കെ പി സി സി ഓഫീസിൽ വി ഐ പി എന്ന് കെ പി സി സി പ്രസിദ്ധ തന്നെ സ്വീകരിച്ച് ആനയിച്ചിരുത്തിക്കൊണ്ട് ഫോട്ടോ എടുത്ത് പറഞ്ഞു വിട്ട ഈ പോക്സോ കേസ് പ്രതിയുമായി നമ്മളുടെ തോന്നിയവാസി അല്ലാത്ത അന്തസ്സും അഭിമാനവും ആഭിജാത്യവും തറവാട്ടിൽ പറഞ്ഞതും അങ്ങനെയാണ് അദ്ദേഹം കെ പി ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് തറവാട്ടിൽ പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് രാഷ്ട്രീയ പ്രവർത്തനം ഏതൊക്കെയാ ആ തറവാട്ന്ന് അങ്ങ് അദ്ദേഹം ഒന്ന് വിശദീകരിച്ചാൽ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രതിയൊന്ന് വിശദീകരിച്ചാൽ മതി ഏതൊക്കെ തറവാട്ടിൽ പറഞ്ഞവർക്ക് യൂത്ത് കോൺഗ്രസിൽ പ്രവേശനമുണ്ട് ഏതൊക്കെ തറവാട്ടിൽ പറക്കാത്തവർക്ക് യൂത്ത് കോൺഗ്രസ് പ്രവേശനമില്ല ഏതൊക്കെ തറവാട്ടിൽ പറഞ്ഞവർക്കാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ വേണ്ടി കഴിയുക അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വിശദീകരിച്ചാണ് അങ്ങേക്ക് അതിന്റെ ബാക്കി വിശദീകരിക്കാം അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് ഈ തറവാട്ടിൽ പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് ഈ പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭചിത്രം നടത്തിയ മാന്യനെ വി എന്ന് വിളിച്ചുകൊണ്ട് വരത്തി കെ പി സി ഫോട്ടോ പിരിഞ്ഞതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതാവ് പറയുകയുണ്ടായി എന്താണ് നിങ്ങൾ തങ്ങൾ ഉള്ള ബന്ധം ഇനി കെ പി സി സി പ്രസിഡന്റിന്റെ അങ്ങേയറ്റം ആഭിജാത്യവും തറവാടിത്ത കോശത്തിനും അഭിമാനത്തിനും ക്ഷതമേൽപ്പിച്ചോ ഈ പോക്സോ കേസിലെ പ്രതി ഈ ആഗോള തട്ടിപ്പുകാരൻ എന്നിട്ട് കേസ് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല ഒരക്ഷരം കൊണ്ട് പോലും മിണ്ടിയിട്ടില്ല നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സഹമാനസ് അദ്ദേഹത്തിന് സന്ദേഹമുണ്ട് അദ്ദേഹത്തിന് വിഷമമുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വിഷമം കൈരളി വാർത്ത സംപ്രേഷണം ചെയ്തു പോലും കൈരളി നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകന്റെ ഞാൻ പറഞ്ഞു കൈരളിയാവട്ടെ ദേശാഭിമാനി ആവട്ടെ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ മുഖപത്രമാണ് കൈരളി ഞങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനമാണ് അത് ഞങ്ങൾ അഭിമാനത്തോടുകൂടെ പറയാറുണ്ട് അസാധാരണമായ ഒരു നിഷ്പക്ഷതയൊന്നും ഞങ്ങൾ അവകാശപ്പെടാറില്ല ശരിയായ പക്ഷപാധിത്വമുണ്ട് നിസ്വരായ മനുഷ്യരോടുള്ള കടപ്പാടും പക്ഷപാത ും എല്ലാ വാർത്തകളും കാണാൻ വേണ്ടി കഴിയും പക്ഷേ കെ പി സി സി പ്രസിഡന്റും പോക്സോ കേസ് പ്രതിയും അദ്ദേഹത്തിന് ഇന്ദിരാഭവനിൽ എന്താണ് കാര്യം

എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഈ പറയുന്ന ഇന്റലിജൻസ് വേറും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് കെ പി സി സി അധ്യക്ഷന് കിട്ടിയില്ലെങ്കിലും ഡി ജി പിക്ക് കിട്ടേണ്ടാണ് ജേക്കെ ആ തീർച്ചയായിട്ടും ഇതില് നമ്മളുടെ യൂത്ത് കോൺഗ്രസിന്റെ സഹമാനസ് പറഞ്ഞുകൂടെ പറഞ്ഞു പോയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അങ്ങ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് കോടാനുകോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ഈ ആഗോള തട്ടിപ്പുകാരനായ ഈ പോക്സോ കേസിലെ പ്രതി കെ പി സി സി പ്രസിഡന്റ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഞങ്ങളിൽ നിന്ന് പണം അടിച്ചു മാറ്റി എന്നാണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട പ്രതികളുടെ ആക്ഷേപം അതിനെ സംബന്ധിച്ചുള്ള തെളിവുകളാണല്ലോ അവർ സമർപ്പിച്ചത് ആ തെളിവുകൾ സമർപ്പിക്കപ്പെടുന്നതിനെ തുടർന്നാണല്ലോ കെ പി സി സി പ്രസിഡന്റ് പ്രതിപ്പെട്ട് കീഴിൽ വന്നത് അപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ചത് എന്താണ് സംസ്ഥാന പോലീസ് മേധാവിയും ഇന്റലിജൻസ് മേധാവിയും ഒക്കെ ഇവരുടെ സന്ദർശകരായി പോയിട്ടില്ലേ സംസ്ഥാന പോലീസ് മേധാവി പോയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട് അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പോയിട്ടുണ്ട് കെ പി സി സി ഓഫീസിൽ ഈ പ്രതി വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര രംഗത്തെ സൂപ്പർ സ്റ്റാറുകൾ പോയിട്ടുണ്ട് പക്ഷേ പ്രത്യേകത എന്താണ് അന്യാദർശ്യമായ അഭിഭാഷക പാണ്ഡിത്യമുള്ള നമ്മുടെ സഹപാനലിസ്റ്റ് എന്തേ തിരിച്ചറിയില്ല പണം അടിച്ചു മാറ്റിയ ഞങ്ങളുടെ പണം പോയി എന്ന ആക്ഷേപം ഉന്നയിച്ച ഏതെങ്കിലും ഒരു പ്രതികൾ കെ പി സി സി പ്രസിഡന്റ് അല്ലാതെ ഡി ഐ ജിയെ സംബന്ധിച്ചോ ഡി ജി പി സംബന്ധിച്ചോ ചലച്ചിത്ര രംഗത്തെ സൂപ്പർ സ്റ്റാറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റിദ്ദേഹത്തെ സംബന്ധിച്ചോ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റിനെ കുറിച്ചാ ഞങ്ങളുടെ പണം കാച്ചടിച്ചു മാറ്റം